നമസ്കാരം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ക്യാരറ്റ് ഹൽവയാണ്. അപ്പൊ നമുക്ക് അതെങ്ങനെ ചെയ്യാന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒന്ന് അത്യാവശ്യം വലിപ്പമുള്ളതും ഒന്ന് മീഡിയം സൈസ്ഡുമാണ്. പിന്നെ വേണ്ടത് നെയ്യ്, ആവശ്യത്തിന് നെയ്യ്, പിന്നെ പഞ്ചസാര ആവശ്യത്തിന്, പിന്നെ ഞാനിവിടെ കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബദാം കാഷ്യൂ ആണ് ഞാനിവിടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളടുത്ത് കിസ്മിസ് ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യാം. പിന്നെ ഞാൻ നാല് കാടമം എടുത്തിട്ടുണ്ട്, ഗ്രീൻ കാടമം അഥവാ ഏലക്ക, അതെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് പാല്, ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഹൽവ എങ്ങനെ ചെയ്യാന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ക്യാരറ്റ് പീൽ ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഗ്രേറ്റഡ് ക്യാരറ്റ് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ കാഷ്യൂസും ആൽമണ്ട്സും ഒന്ന് നെയ്യിൽ വറുത്തെടുക്കുക എന്നുള്ളതാണ്. അത് വറക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫ്രൈയിങ് പാൻ വയ്ക്കാം. അപ്പം നമ്മുടെ ഫ്രൈയിങ് പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർക്കാം. നമുക്ക് നെയ്യ് ഒന്ന് മെൽട്ടായി വരട്ടെ. മെൽട്ടായി വരുന്ന ശേഷം ഇപ്പോൾ നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ആൽമണ്ട്സും കാഷ്യൂസും അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മാറ്റാം. ഹൈലി വെക്കരുത്, ഹൈലി വെച്ചാൽ കരിഞ്ഞു പോവും. ആൽമണ്ട്സും കാഷ്യൂസും റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു വേറൊരു ബൗളിലേക്ക് മാറ്റാം. നെയ്യ് പിന്നെ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്കിതിലേക്ക് ഒരു കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ് ആണുള്ളത്, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ഹാഫ് കുക്ക്ഡ് ആവുന്ന വരെ കോട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പൊ നമ്മള് ക്യാരറ്റ് വേവണ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഷുഗറും ഈ ഏലക്കയും കൂടിയിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ ഞാൻ 1/4 കപ്പ് ഷുഗർ ആണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് ബ്രെഡഡ് ക്യാരറ്റിന് 1/4 കപ്പ് ഷുഗർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ക്യാരറ്റ് ഒരുവിധം ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം, 1 കപ്പ് പാല്. അപ്പൊ നമ്മള് ഈ ക്യാരറ്റ് വേവാൻ വേണ്ടിയിട്ട് ഈ പാലൊഴിച്ചിട്ട് നമ്മളൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്യാം. ഒരു 15 to 20 minutes ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ക്യാരറ്റ് കുക്ക് ആവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ക്യാരറ്റ് വെന്തിട്ടുണ്ട്. 50% പാല് വറ്റി. അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊളിച്ചു വെച്ച പഞ്ചസാര ചേർക്കാം. അപ്പൊ നമുക്ക് ഈ ക്യാരറ്റും പഞ്ചസാരയുടെ ഈ മിശ്രിതം നമുക്കൊന്ന് തിക്കൻ ആവാൻ വേണ്ടിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 15 minutes മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ക്യാരറ്റും ഷുഗർ സിറപ്പും ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇവിടെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂവും ആൽമണ്ട്സും ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഗീ കൂടെ ഈ ടൈമില് ചേർക്കാം. 1 spoon ഗീ ചേർക്കാം. ഹൽവ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് മാറ്റാം. ഈ സമയത്ത് തന്നെ സ്റ്റൗ ഒന്ന് മാറ്റുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് ഗീ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡിയായി. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലുള്ള വേറൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ ദ ലേറ്റസ്റ്റ് വീഡിയോസ് ഫ്രം കിച്ചൺ വെബ്.